കത്തിച്ച് വെക്കും മോളെ. ആ ശരി, എണ്ണ ഒഴിച്ചു അതിലല്ല. പെട്ടെന്ന് ഔട്ടടി, പൂജ കഴിയാറായി. ശരി ചേച്ചി. എന്തേത്, ഇവരൊക്കെ എന്തായി കൊണ്ടുപോകുന്നത്? നന്ദിനിക്ക് എന്താ പറ്റിയെ? ഇവിടെ ഈന്തപ്പഴം കൊണ്ട് എങ്ങോട്ടാ? മാമാ, വേഷ്ടി വിളക്കിലിട്ട് തിരി പോലെ കത്താതെ സൂക്ഷിച്ചു. എന്താ മാമാ, തൂക്കുപാത്രം എടുത്തോണ്ട് ജനന ജെറ്റ് പോലെയാണല്ലോ പോകുന്നത്. അത് വേറൊന്നുമല്ലടാ, അകത്ത് കിച്ചു പഞ്ചാമൃതം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്താ അമൃതം കൊണ്ടാണോ പഞ്ചാമൃതം ഉണ്ടാക്കുന്നത്? എല്ലാവരെയും പോലെ നാല് വാഴപ്പഴം കൊണ്ടല്ലേ ഉണ്ടാക്കുന്നത്? അതിന് ഇത്ര ബിൽഡപ്പ് കൊടുക്കേണ്ട കാര്യം? എന്തായാലും അവന്റെ കൈപ്പുണ്യം ഒന്ന് വേറെ തന്നെയാ. എന്തൊന്ന് കൈപ്പുണ്യം മാമാ, ഈ ഞാനും ഉണ്ടാക്കുമല്ലോ പഞ്ചാമൃതം പല വെറൈറ്റിയിലെ. പിന്നെ നാട്ടില് പഴത്തിന് വില കൂടുതലോന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കുക. നീ പഴം കൊണ്ട് പഞ്ചാമൃതം ഉണ്ടാക്കിയ കൈപ്പുണ്യം ഉണ്ടാവും, ആമ ഉണ്ടാക്കിയ ഉണ്ടാവും. ആ അതുണ്ടാവും. ഞാനും അവനെ പോലെ സാമ്പാർ തവിട വലിപ്പത്തിൽ ഒരു കുടുമിയൊക്കെ വെച്ച് പാലുകുടി മാറാത്ത കൊച്ചിനെ പോലെ മുഖം വെച്ചോണ്ടിരുന്ന എന്റെ അടുത്തോട്ട് വരും. ഇപ്പൊ പഴയതുപോലെ പഞ്ചാമൃതം ഉണ്ടാക്കുന്നതും ശർക്കര പായസം ഉണ്ടാക്കുന്നതും ഒക്കെ ഓൾഡ് ഫാഷൻ ആയി കഴിഞ്ഞു. മാമാ, ചിക്കൻ ബർഗർ ഉണ്ടാക്കാൻ അറിയോ? മട്ടൻ കീമ അറിയോ? ഗുസ്ക അറിയോ? അറ്റ്ലീസ്റ്റ് ഓംലെറ്റ് എങ്കിലും ഉണ്ടാക്കാൻ അറിയോ? അതൊക്കെ നല്ല ടേസ്റ്റ് ആണ് മാമാ. പറയുന്നു കേക്ക്, പറയുന്നു കേക്ക്. ഒന്നും മിണ്ടാ നിക്ക്, ഞാനൊന്നും മിണ്ടുന്നില്ല. ഇതെന്താ അത്? കിച്ചനോട് ചോദിക്കാം, പഴം ഇങ്ങനെ ഇടണോ അതോ തൊലി കളഞ്ഞിടണോ? എന്നോട് തന്നെ ചോദിക്ക്, ഇത്രയായിട്ട് അറിയില്ലേ തൊലി കളഞ്ഞു വേണം ഇടാൻ. ശരി കിച്ചു, ഈ ഇന്തപ്പഴം കുരുവോടെ ഇടണോ കുരു കളഞ്ഞിടണോ? എന്താ, നിനക്കത് അറിയില്ലേ? അവള് പാവ അറിയാതെ ചോദിക്കുന്നല്ലേ. പറ കിച്ചു, കുരുവും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ വായിലെ ചവർപ്പുണ്ടാവും, അതുകൊണ്ട് അതിന്റെ കുരു ഒക്കെ എടുത്ത് കളഞ്ഞേക്ക്. കിച്ചു, ഞാൻ കൽക്കണ്ടം കൊണ്ടുവന്നിട്ടുണ്ട് ഇത് വെള്ളത്തില്. കിച്ചു, ഞാൻ നെയ് കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മായി, നിങ്ങൾ എന്താ കൊണ്ടുവന്നിരിക്കുന്നത്? ഞാനെന്ത് കൊണ്ടുവരാനാ, എന്റെ ഈ രണ്ട് കൈ മാത്രം പോരെ, ഞാൻ കുഴച്ചാൽ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കില്ലേ? വെച്ചാൽ വെറും കൈയോടെയാണ് വന്നിരിക്കുന്ന അർത്ഥം. ശരി ശരി, അമ്മായിക്ക് ഒന്ന് വഴിമാറി കൊടുത്തേ, ആ രുചി ഒന്ന് അറിഞ്ഞിട്ട് എന്റെ കാര്യം. ഒരു മിനിറ്റ്, എല്ലാരും കൈ കഴുകിയിട്ടാണോ വന്നിരിക്കുന്നത്? ശരി, ഇനി എല്ലാവരും വളയൊക്കെ നന്നായിട്ട് മുകളിലേക്ക് ഏറ്റിവെച്ചേ. നിങ്ങൾ എല്ലാരും കൂടി ആദ്യം ഈ പഴത്തിന് തൊലിയൊക്കെ കളഞ്ഞു, ശർക്കര അവസാനം വേണം ഇടാൻ. വേഗം വേഗം, കമിഴ്ത്തിക്കോ, നന്നായിട്ട് കുഴച്ചോളൂ. അയ്യോ, എന്തിനാണ് തിരക്കുണ്ടാക്കുന്നത്? ആവുന്നുണ്ട്, അങ്ങനെ നന്നായിട്ട് കുഴച്ചേ. അയ്യോ, എന്നെ തള്ളി മാറ്റല്ലേ. കറണ്ട് പോയി കഴിഞ്ഞാൽ സാധാരണ പെണ്ണുങ്ങളുടെ നിലവിളിയല്ലേ കേൾക്കുന്നത്? ഇതിപ്പോ ഏതവനെ കടന്ന് കീറുന്നത്? ഇത് എവിടെ നീ കേൾക്കുന്നത്? ഇടടാ, വേഗം ഇടടാ. എന്തിനാ മാമ? ലൈറ്റ് ഇടാനാ പറഞ്ഞേ. കേസിബിലിരിക്കുന്ന ആരാ? മാമന്റെ കൊച്ചുമോളാണോ ഫോൺ വിളിച്ച് പറയാനായിട്ട്? എന്റെ ബുദ്ധിയില്ലാത്ത മണ്ട മാമാ, കറണ്ട് ഇല്ലാതെ എങ്ങനെയാ ലൈറ്റ് ഇടുന്നേ? നിക്ക്, ഞാൻ പോയി പന്തം കത്തിക്കാം. തീപ്പന്തം? കറണ്ട് വന്നോ? അതേതായാലും നന്നായി. ഇതെന്താ എല്ലാരും തോക്കണ്ട പോലെ കൈയും പൊക്കി നിക്കുന്നേ? എല്ലാരും കൈ താഴ്ത്തിട്ടൊന്ന് മാറി നിന്നേ. എടാ കിച്ചു, നിനക്കിത് എന്താടാ പറ്റിയത്? എന്തു കോലാടാ ഇത്? എട്ട് പുള്ളി കോലം. അമ്മാവാ, കറണ്ട് പോയ സമയത്ത് ഇവരിൽ ആരും ഒരുത്തി എന്റെ ദേഹത്ത് തേച്ചതാ. തേച്ചെന്നോ? ഇത് മസാജ് ചെയ്ത പോലെ ഉണ്ടല്ലോ. എന്തോ ചെയ്തോണ്ടിരിക്കുന്നു. ഇല്ല മാവാ, ആദ്യം എന്റെ ഇടുപ്പിലാ കൈ വെച്ചത്. കൈ വെച്ചപ്പോ തന്നെ എനിക്ക് ഇക്കിളിയായെന്നേ. ഞാനപ്പോ തന്നെ കണ്ണടച്ചു കളഞ്ഞു. പിന്നെ കണ്ണൂർ നോക്കിയപ്പോ എന്തൊക്കെയോ സംഭവിച്ചു പോയ അമ്മാവാ. കേട്ടല്ലോ, ഫ്രൂട്ട് മസാജ് ചെയ്ത പോലെ കണ്ണടച്ചോട്ട് നിക്കുകയായിരുന്നു ഇവൻ. ഇവനാണപ്പോ ഈ അമ്പലത്തിലെ കൃഷ്ണൻ. നീ മിണ്ടാതിരിക്കുന്നുണ്ടോ? ഞാൻ ഇത് മാത്രം ഒച്ച ഉണ്ടാക്കി. അമ്മാവാ, എന്നെ രക്ഷിക്കുക, ആരെങ്കിലും വന്ന് രക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പാരും വന്നൊന്നുമില്ലല്ലോ. ഇപ്പൊ എല്ലാം സംഭവിച്ചു കഴിഞ്ഞപ്പോ വലിയ ആളെ പോലെ വന്ന് ആവശ്യമില്ലാതെ സംസാരിക്കുക. ഏയ്, ഇവിടെ നിന്നാരും അനങ്ങാനും പാടില്ല, പോകാനും പാടില്ല. എന്താ മാമ, എന്ത് ചെയ്യാൻ പോവോ? സത്യം കണ്ടുപിടിക്കാൻ പോവോ? ഒന്നും വേണ്ട, കറണ്ട് കട്ടായ സമയത്ത് ആരോ കണക്ഷൻ കൊടുക്കാൻ നോക്കിയതാ, അതങ്ങ് വിട്ടേക്ക്. നോ, നെവർ. എന്റെ കൺമുന്നിൽ ഒരു അന്യായം നടന്നിരിക്കുക, അത് കണ്ടുപിടിക്കാതെ ഞാൻ ആരെയും വിടില്ല. എല്ലാവരും വരി വരിയായിട്ട്. നീ വീണ്ടും കണ്ണടച്ച് നിക്ക്, ഇവരോട് ഓരോരുത്തരായി വന്ന് തടവാൻ പറയാം. അതാരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ഒരു മിനിറ്റ്. മനസ്സിലായോ? മനസ്സിലായോ? അമ്മാവാ, എന്ത് പറ്റിയടാ? ആളാരാ നമുക്ക് കണ്ടുപിടിക്കാം. എല്ലാരും റെഡിയാണല്ലോ അല്ലേ? എന്താ, റേഷൻ കൊടുക്കാൻ പോകണോ? ഇല്ലടാ, ഓരോരുത്തരായിട്ട് അങ്ങോട്ട് അയച്ച് അവനെ തടവാൻ പറയാൻ പോവാ. അയ്യോ, നിങ്ങളൊരു മനുഷ്യരാണോ? വല്ല ബോധമുണ്ടോ നിങ്ങക്ക്?
ഇതെന്താ വെറ്റിലിൽ ചുണ്ണാമ്പ തേക്കുന്ന പോലെ ഒരു പ്രായപൂർത്തിയായ ചെറുക്കന്റെ ദേഹത്ത് പെണ്ണുങ്ങളെ കൊണ്ട് തടവിക്കുന്നു. ഇത് ഏതെങ്കിലും പെണ്ണ് അംഗീകരിക്കുമോ? മണ്ണത്തരം അല്ല. എന്താ പേടിക്കണ്ട, നിങ്ങളൊപ്പം ഞാനുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കാം. ഇവർക്ക് ആർക്കും ഇഷ്ടമല്ല, ഞാൻ സമ്മതിക്കില്ല. അമ്മാവാടി നീ അല്ലെന്നേ ഇവൻ പറഞ്ഞു കഴിഞ്ഞില്ലേ, പിന്നെന്തിനാ നിന്റെ എല്ല് കൈവച്ച അവനെങ്ങനെ അറക്കുന്നത്? ഇവളുമാർ എല്ലാത്തിനും റെഡി ആയിട്ടാണല്ലോ വന്നിരിക്കുന്നത്. അമ്മ നോക്കിക്കോ, ഇത് ഇവളും അല്ലെന്ന് പറയും. കിച്ചു, ഇവളാണോ? ഇവളല്ല അമ്മാവ. അപ്പോഴേ ഞാൻ പറഞ്ഞു. എന്തിനാ ഇങ്ങനെ പറയുന്നത്? എങ്കിലേ നിങ്ങൾ അടുത്ത പെണ്ണിനെ തടാൻ വിടുകയുള്ളൂ. മാമന്റെ ഒരു വൃത്തിയായിട്ട് ഐഡിയ കണ്ടോ കണ്ടോ, മുഖ്യമന്ത്രിയുടെ പട്ടയം വാങ്ങാൻ പോകുന്നത് പോലെ. എന്തൊരു വരി വരിയായിട്ട് പോകുന്ന കണ്ടില്ലേ? ചെല്ല് ചെല്ല്. അയ്യോ അമ്മായി, എടാ കിച്ചു, നിന്റെ ബോഡി ടൈറ്റ് ചെയ്തോ, അല്ലെങ്കിൽ അമ്മായി നിന്റെ ബോഡി പഞ്ചാമൃതം ആക്കും. അമ്മായി നിങ്ങളല്ല അമ്മായി. ഇപ്പൊ ഞാൻ നിന്റെ മുഖത്ത് കൈ വെച്ചതല്ലേ ഉള്ളൂ, അതിനിടയ്ക്ക് എന്തിനാ തിടുക്കം കൂട്ടുന്നേ? ഒന്നും ഇണ്ടാതിരിക്കും. അമ്മായി എന്താടാ? നിങ്ങളല്ല അമ്മായി. അമ്മായി അവൻ അല്ല അല്ലെന്ന് പറയുന്നു കേട്ടില്ലേ, ഇതെന്തിനാ ഇത്രയും വിസ്തരിച്ചൊരു തടവല്? അവിടെ തടവിതൊക്കെ മതി, ഇനി ഇങ്ങ ഇവിടെ അല്ല പൊക്കോ. ഒരല്പം ക്ഷമിച്ചൂടെ ജസ്റ്റ് മിസ്. ജനനി അടുത്ത് നീയ ചെല്ലെ. നിക്ക്, എന്റെ മോളെ സംശയിക്കുകയാണോ നീ? പിന്നെ മാമനെ സംശയിക്കാൻ പറ്റുമോ? അതെ, മറ്റുള്ളവർക്ക് ഒരു ന്യായം, സ്വന്തം മോൾക്ക് വേറൊരു ന്യായം. അതൊക്കെ ഇങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാ മതി. ജനനി നീ പോയി തടവ്. ഇപ്പൊ പഞ്ചാമൃതവാ തടവിയത്, നാളെ നടു റോഡിൽ വെച്ച് ഞാൻ പാലഭിഷേകം നടത്തും. ഓർമ്മയിരിക്കട്ടെ. അമ്മാവാ സാമാ, എന്താടാ നീ നാട്ടുകാരെ മൊത്തത്തിൽ വിളിക്കണോ? ഇവള് 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 ഇവളും അല്ല എന്റെ അമ്മോ. അതെ, അധികം ആശ്വസിക്കട്ടെ മാമാ. ഇത് കണ്ടില്ലേ, ഇരുട്ടത്തേത് ഒരുത്തിയ തടവിയത്. നിങ്ങൾ ലൈറ്റ് ഇട്ട് നാട്ടുകാരെ കണ്ട് മുഴുവൻ തടവിച്ചു. നിങ്ങളാണ് ഒറിജിനൽ മാമാ. അതെ, കറക്റ്റ്. ഇല്ല അമ്മാവ, എന്താ ഇപ്പൊ ഞാൻ എന്താ അമ്മാവ ചെയ്യേണ്ടത്? എന്താന്ന് ഒന്നുകൂടെ പറഞ്ഞേ. സാമാ, ഇപ്പൊ ഞാൻ എന്താ സാമാ ചെയ്യേണ്ടത്? കണ്ടില്ലേ എടാ, ചെയ്യേണ്ട സിലബസ് എല്ലാം ചെയ്തിട്ട് ഒന്നും അറിയാത്ത പാവം കുഞ്ഞിനെ പോലെ എങ്ങനെടാ നീ ഇങ്ങനെ ചിരിക്കുന്നേ? ഓ സാമാ ചെല്ലേ, നീ കുളത്തിൽ പോയി നന്നായിട്ടൊന്ന് മുങ്ങിയിട്ട് വാ. അതിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും കോമ്പറിംഗ് ഉള്ള അവസരം. തെലുങ്ക് അറിയില്ലല്ലോ സാമാ. വെരി സിമ്പിൾ, എല്ലാത്തിലും ലൂ ചേർത്ത് സംസാരിക്കണം. പാട്ടിന് പാട്ടിലു, ഡാൻസിന് ഡാൻസിലു. ചല്ലി എപ്പഴ ഉണ്ടാവോ? ഓടാ എടാ, ഓടാനെ പറഞ്ഞു. നന്നായി കാറ്റടിച്ച് കയറ്റിയ ലോറിയുടെ ടയറ് പോലുള്ള വയറും വെച്ചോണ്ട് എന്റെ ചാനലിനെ സെൻസറി കൊടുക്കാൻ നോക്കുക അവൻ. കള്ള ബെടുവ, നിങ്ങൾ വാ, നമുക്ക് ലൂവിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. അറിയാം, ബണ്ണ് കഴിച്ചതിന് ശേഷം അത് ദഹിക്കാൻ എന്ത് കുടിക്കണമെന്നല്ലേ. എന്നെ സംശയം, അവനെ കൊണ്ട് മാത്രമേ ക്ലിയർ ചെയ്യാൻ പറ്റൂ. ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്ക് സാമാ. മാമന് എല്ലാവരും സാമാ സാമാന്നല്ലേ വിളിക്കാറുള്ളത്. അപ്പൊ സാമയുടെ ബന്ധുവാണ് ആമ, അതായത് മാമൻ ആമയാണോ? അതുകൊണ്ടാണോ കുളത്തിൽ കയറി വന്നത്? ആമയെ പിടിക്കാനുണ്ടോ ആമ, ആമയെ പിടിക്കാനുണ്ടോ ആമ, ആമയെ പിടിക്കാനുണ്ടോ. ജനനി ഇതൊന്നും നിന്നോട് പറയാൻ പറ്റില്ല. ഞാൻ ചെലപ്പോ വിശപ്പ് സഹിക്കും, പക്ഷെ എന്റെ ദേഷ്യം സഹിക്കാൻ പറ്റില്ല. അവൻ ആരോടാ കളിക്കുന്നത്? കുമ്പളങ്ങ തലയാ, ഞാൻ ബ്രാഹ്മണന്മാരിലെ റൗഡിയടാ. നീ ആരോടാടാ ഈ ചോദ്യം ചോദിച്ചേ? നീ വാടാ പറഞ്ഞുതരാം നിന്നെ ഇന്ന് ഞാൻ. വാടാ ഒന്ന് അടങ്ങണ്ട സാമാ. ജനനി എന്നെ അടക്കാൻ ആർക്കും പറ്റില്ല. അവനെ ഇന്ന് ഞാൻ. നീ ഇങ്ങനെ കിടന്ന് ചൂടാവുന്നുണ്ടല്ലോ. അപ്പൊ നമ്മുടെ കിച്ചു ഇല്ലേ, കിച്ചു എന്ത് പറ്റി? ഒരാടാമ കുറച്ച് ധൈര്യമൊക്കെ വേണ്ടേ? അവന്റെ മുത്തച്ഛൻ അവന് ചെറുപ്പം മുതലേ തൊട്ടാവാടിയിട്ട് വളർത്തി. അവൻ തൊട്ടാവാടിയായി ഞാൻ എന്ത് ചെയ്യാനാ ജനനി? ഞാനൊരു മുൾമരമല്ലേ? ഇത് തമാശ അല്ല സാമാ.
കിച്ചുവിന് ധൈര്യമില്ലല്ലോ ഓർത്ത് ഞാൻ വിഷമിച്ചിരിക്കുവായിരുന്നു. കിച്ചുവിന് ധൈര്യം വരണം, അത്രയല്ലേ ഉള്ളൂ. നീ പേടിക്കണ്ട, എനിക്ക് നല്ല പരിചയമുള്ള ഒരു സ്വാമിയുണ്ട്. അയാളുടെ കയ്യിൽ നിന്ന് ചരട് വാങ്ങി കിട്ടിയാ അവന് നല്ല ധൈര്യം ഉണ്ടായിക്കോളും. നീ എന്താ ഈ പറയുന്നേ? ചരട് കിട്ടിയ ധൈര്യം ഉണ്ടാകുമോ? ജനനി എന്താ ഈ പറയുന്നേ? അത് സാധാരണ ചരടൊന്നും അല്ല. തലയിൽ മുടിയില്ലാതെ ചിലപ്പോ ആളെ കാണാൻ പറ്റും, പക്ഷെ ശരീരത്തിൽ അദ്ദേഹത്തിന്റെ ചരടില്ലാതെ ആരെയും കാണാൻ പറ്റില്ല. ജനനി, പെൺകുട്ടികൾക്ക് താലി ചരട്, ആൺകുട്ടികൾക്ക് അരഞ്ഞാണ ചരട്, പാവക്കൂത്തിനും ചരട് വലിക്കും, ചാത്തൻ സഭയ്ക്ക് കറുത്ത ചരട്, രക്ഷാബന്ധന് കളർ ചരട്. പക്ഷെ കിച്ചുവിനെ ധീരനാക്കാൻ അദ്ദേഹത്തിന് ചരടിന് മാത്രമേ സാധിക്കൂ. ചരട് വർക്കൗട്ട് ആവൂന്നാ തോന്നുന്നേ.